പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ സൂക്ഷിപ്പുകാരൻ അയാളുടെ ചാക്കും തോക്കുമെടുത്ത് കാലിൽ തെന്നുപലക കെട്ടി പട്ടിയുമായി തൈകയിലേക്ക് മറഞ്ഞു. അവർക്കിനി കാര്യങ്ങൾ തന്നെ നോക്കണം. മൂന്നുപേരും കൂടി വെള്ളത്തിനു പോയി. കുന്നിന്റെ മറുവശത്ത് ഉന്തി നിന്നിരുന്ന ഒരു പാറയിൽ നിന്നും ഒരു കൊച്ചരുവി മഞ്ഞിലേക്കൊഴുകുന്നുണ്ടായിരുന്നു. ചായപാത്രത്തിൽ നിന്നും വരുന്നത്ര ഘനത്തിൽ ആവി വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ചുക്ക് അരുവിയിൽ വിരൽ മുട്ടിച്ചപ്പോൾ വെള്ളം ഐസ് പോലെ തണുത്തിരുന്നു. അടുത്തതായി അവർ കുറെ വിറക് കൊണ്ടുവന്നു. ആ വലിയ അടുപ്പ് കത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അമ്മയ്ക്ക് നിശ്ചയമില്ലായിരുന്നു. കുറേയധികം സമയത്തേക്ക് വിറകിന് തീ പിടിച്ചില്ല. അവസാനം കത്തിത്തുടങ്ങിയപ്പോൾ ജ്വാലകൾക്ക് അതിശക്തിയായ ചൂടായിരുന്നു. എതിർവശത്തെ ചുമരിലുള്ള ജനലിന്മേൽ കട്ടിയിൽ ഉറഞ്ഞിരുന്ന ഐസ് അപ്പോൾ തന്നെ മുഴുവൻ ഉരുകി. ഇപ്പോൾ അതിനിടയിലൂടെ കാടിന്റെ അറ്റവും മരങ്ങളും അവയുടെ ചില്ലകളിൽ തത്തിക്കളിക്കുന്ന കിളികളും നീലമലയുടെ പാറ നിറഞ്ഞ കൊടുമുടികളും ദൃശ്യമായിരുന്നു. കോഴിയെ തൂവൽ കളഞ്ഞ് നന്നാക്കാൻ അമ്മയ്ക്ക് വശമായിരുന്നെങ്കിലും അവർ ഇതിനു മുമ്പൊരിക്കലും മുയലിന്റെ തൊലി ഉരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അതിനെടുത്ത സമയം കൊണ്ട് ഒരു പശുവിനെയോ കാളയെയോ എളുപ്പത്തിൽ തൊലിയുരിക്കാൻ കഴിയും. ഈ തൊലിയുരിക്കൽ ഗക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചുക്ക് സസന്തോഷം അമ്മയെ സഹായിക്കുകയും പ്രതിഫലമായി മുയലിന്റെ വാൽ അമ്മ അവന് സമ്മാനിക്കുകയും ചെയ്തു. രോമം കൊണ്ട് മുഴുവനും മൂടിയ ആ വാലിന് തീരെ ഘനമില്ലായിരുന്നു. അവൻ അടുപ്പിന്റെ മുകളിലത്തെ തിണ്ണയിൽ നിന്ന് താഴോട്ടെറിഞ്ഞപ്പോൾ അത് ഒരു പാരച്ചൂട്ട് പോലെ വായുവിലൂടെ നീങ്ങി. ഭക്ഷണം കഴിഞ്ഞ് മൂന്നുപേരും നടക്കാനിറങ്ങി. തോക്കോ ചുരുങ്ങിയ പക്ഷം കുറച്ച് തിരകളെങ്കിലുമോ കയ്യിലെടുക്കണമെന്ന് ചുക്ക് അമ്മയെ നിർബന്ധിച്ചു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. പകരം അവർ ആ തോക്ക് ഏറ്റവും പൊക്കത്തിലുള്ള കുളത്തിൽ തൂക്കിയിട്ടു. അത് കഴിഞ്ഞ് ഒരു സ്റ്റൂളിൽ കയറി നിന്ന് തിരകൾ ഏറ്റവും മുകളിലത്തെ തട്ടിൽ വെച്ചു. അതിൽ ഒരെണ്ണമെങ്കിലും എടുത്താൽ ഒരൊറ്റ ദിവസം പോലും സ്വൈരം കൊടുക്കില്ലെന്ന് അമ്മ ചുക്കിനോട് പറഞ്ഞു. ചുക്കിന്റെ മുഖം ചുവന്നു. അവൻ ഉടൻ സ്ഥലം വിട്ടു. പക്ഷേ ഒരു തിര അവന്റെ കീശയിൽ കിടപ്പുണ്ടായിരുന്നു. അതൊരസാധാരണമായ നടപ്പായിരുന്നു. അവർ അരുവിയിലേക്കുള്ള ഒറ്റയടിപ്പാതയിലൂടെ ഒരു വരിയായിട്ടാണ് പോയത്. മുകളിൽ ആകാശം തണുപ്പ് പകർന്നുകൊണ്ട് നീലനിറത്തിൽ ശോഭിച്ചു. മേലോട്ടുന്തി നിൽക്കുന്ന നീലമലയുടെ ശിഖരങ്ങൾ സ്വപ്നദുർഗങ്ങളുടെയും ഗോപുരങ്ങളുടെയും പ്രതീതി ഉളവാക്കി. ജിജ്ഞാസുക്കളായ കിളികളുടെ ആരവം ആ തണുത്ത് കോച്ചുന്ന നിശബ്ദത ഭഞ്ജിച്ചു. അതിവേഗം പാഞ്ഞോടുന്ന ചാരനിറത്തിലുള്ള അണ്ണാന്മാർ ദേവദാരുക്കളുടെ കനത്ത കൊമ്പുകൾക്കിടയിലൂടെ ഓടിച്ചാടി നടന്നു. മരങ്ങളുടെ ചുവട്ടിൽ മഞ്ഞിന്റെ വെളുത്ത് മാർദ്ദവമേറിയ പർവ്വതാനിയിൽ വിചിത്ര ജന്തുക്കളുടെയും പക്ഷികളുടെയും കാലടികൾ അസാധാരണ രൂപങ്ങൾ നെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തൈകയിൽ ഒരു ഞരക്കവും പൊട്ടിത്തെറിയും കേട്ടു. മിക്കവാറും ഉറഞ്ഞിരുന്നിരുന്ന ഒരു വലിയ മഞ്ഞുകട്ട ഒരു മരത്തിന്റെ തലപ്പത്ത് നിന്നും കൊമ്പുകൾ അടർത്തിക്കൊണ്ട് താഴെ വീണതായിരിക്കാം. മുമ്പ് മോസ്കോയിലായിരുന്നപ്പോൾ ഗക്കിന് തോന്നിയിരുന്നു മോസ്കോയും അതിലെ തെരുവുകളും വീടുകളും ട്രാമുകളും ബസ്സുകളും ചേർന്നാൽ ലോകമായി എന്ന്. ഇപ്പോഴവന് തോന്നി ലോകം മുഴുവൻ കറുത്തിട്ടുണ്ട ഒരു വലിയ വനമാണെന്ന്. അതായിരുന്നു ഗക്കിന്റെ പ്രകൃതം. അവന്റെ മേൽ വെയിലടിച്ചാൽ ലോകമെങ്ങും ആകാശത്തു നിന്ന് കാറും മഴയും നീങ്ങിയെന്ന് അവന് തീർച്ചയാണ്. അവന് സന്തോഷം തോന്നുമ്പോൾ ലോകത്തുള്ള മറ്റെല്ലാവരും സന്തുഷ്ടരായിരിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. കഥ തുടരും കൂട്ടുകാരെ, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.